ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ, ഈ ജനാലയുടെ മൂല. ഒരു സമയത്ത് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കാഴ്ചകൾ, പിന്നീട് ഈ കാഴ്ചകൾ ആവർത്തനങ്ങളായപ്പോൾ മടുത്ത കാഴ്ചകളായി, നരച്ച കാഴ്ചകൾ. പിന്നെ ആകെ ഒരാശ്രയം വൈകുന്നേരം കളിക്കാൻ വരുന്ന കുട്ടിയും അമ്മയുമാണ്. അവരാണ് ഈ ചിത്രത്തിന് ജീവൻ വയ്പ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും നശിച്ച കാഴ്ചകൾ. ഉറങ്ങണ്ടേ, പോവാം. Good night. എന്നെ അനുസരിക്കാത്ത എൻ്റെ ശരീരം, പിന്നെ ഈ മടുപ്പിക്കുന്ന കാഴ്ചകൾക്കപ്പുറം ഒന്നുമില്ല. സത്യത്തിൽ കുട്ടിക്കാനത്തെ എൻ്റെ സ്ഥലത്ത് ഒരു വീട്. മേഘത്തിനും മഞ്ഞിനും താഴെ കുളന്തുള്ളാൻ പോകുന്ന സുന്ദരികൾ. അവിടെ പണിയുന്ന വീടിനെ പറ്റി ജേക്കബിനോട് ഒരുപാട് വട്ടം പറഞ്ഞിരുന്നു. എൻ്റെ തിരക്കുകൾക്കിടയിൽ ചിലപ്പോഴൊക്കെ കടന്നു വരാറുണ്ട് ജനാലയ്ക്കപ്പുറമുള്ള ആ മനോഹര കാഴ്ചകൾ. ഇടയ്ക്ക് പ്ലാനുമായി ജേക്കബ് വന്നതും ഞാൻ ഓർക്കുന്നു. പക്ഷേ എൻ്റെ തിരക്കുകൾ ആ പഴയ കാലത്തേക്ക് മടങ്ങാൻ ഇന്നെനിക്ക് എളുപ്പമാണ്. വെറുതെ ഒന്ന് കണ്ണടച്ചാൽ മതി. ശങ്കരൻ നായർ, ഈ ബഹുമുഖ പ്രതിഭ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഈ നേട്ടങ്ങൾ, സത്യത്തിൽ എന്നെ പോലും അസൂയപ്പെടുത്തുന്നു. സാർ, ഫോൺ. മോള, അയ്യോ സാർ, ചേച്ചി, സാറ് ഫോൺ എടുക്കണില്ല, ആളാകെ മൂഡ് ഓഫാ, പിന്നെ വിളിച്ചാട്ടെ. ഇന്നെന്താ പരിപാടി? ഒന്ന് കുളിച്ച് ഷേവ് ചെയ്താലോ? വേണ്ടേ, എന്നി സംസാരിച്ചാ ശരിയാവൂല, മൂഡ് ശരിയായിട്ട് വരാം. അപ്പോൾ ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, എൻ്റെ തിരക്കുകൾ, അസൂയപ്പെടുത്തുന്ന എൻ്റെ നേട്ടങ്ങൾ, പൂർത്തിയാകാത്ത കുട്ടിക്കാനത്തെ എൻ്റെ വീട്, വടക്കുവശത്തെ ജനാല തുറന്നാൽ കാണുന്ന എൻ്റെ കാഴ്ചകൾ. ഹലോ ഹലോ ജേക്കബ്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ജനാലയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു ശ്രദ്ധ തന്നെ വേണം. എക്സ്ട്രീം റൈറ്റ് തന്നെ ആയിക്കോട്ടെ, അവിടെയാവുമ്പോൾ ഞാൻ സ്വപ്നം കാണുന്ന കാഴ്ചകൾ തന്നെയാവും. എൻ്റെ അവസ്ഥ അറിയാമല്ലോ. ശരി, ആ ശരി.
ചെടി നനയ്ക്കണേ ചേച്ചി. ഓ ഓ പിന്നെ ചേച്ചി എന്നും ആ ഫോൺ എടുത്ത് വെച്ച് സംസാരമായിരുന്നു. ആ പണ്ടാരോ നടന്നിടത്ത് മാറ്റാൻ പറ്റും ചേച്ചി. ഓ സാർ ചായ. ഇതെന്ത് പണിയായി കാണിച്ചാൽ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇത് മണപൂർവം. മറ്റുള്ളവരുടെ കലിപ്പ് എന്നോട് തീർക്കരുത്. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ ഈ നാട്ടം. ഹലോ, ആ ജേക്കബേ, വിളിച്ചായപ്പോൾ ഞാൻ ആകെ ടെൻഷനിലേ. ആ കാത്തിരിപ്പുണ്ടല്ലോ, വളരെ കഠിനം തന്നെ. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത തിങ്കളാഴ്ച. വയസ്സാം കാലത്ത് ഓരോരോ പൂതികളെ. ഇന്നെന്തു പറ്റി? ഹാപ്പിയാണല്ലോ. പിന്നെ സാറേ, നമ്മുടെ ലാൻഡ് ഫോൺ ഉണ്ടല്ലോ, അത് കേടാ. സാറിന് വിളിക്കാനാണെങ്കിൽ ഇതിൽ വിളിക്കേ, ചേച്ചി വാങ്ങിത്തന്ന ഫോണാ. ഇപ്പം കാണാൻ നല്ല രസമുണ്ട്. ഞാനേ ആ പുതിയ ഉടുപ്പിങ്ങെടുക്കാം, മൊത്തത്തിൽ അളന്ന് മിടുക്കനാകട്ടെ. ഏ
ജേക്കബേ, ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പം എന്നാൽ വണ്ടി വിട്ടോ, പെട്ടെന്നാട്ടെ. എനിക്കെന്തോ വല്ലാത്തൊരു ഉത്കണ്ഠ. എന്നാ ആയിക്കോട്ടെ. The number you are calling is out of service. ഈ നമ്പർ നിലവിലില്ല.